നമസ്കാരം. ഞാനാ ഞാൻ വിക്ടോറിയ. വെൽക്കം ടു ഗുരിയ ബേ വിക്ടോറിയ. വെൽക്കം. ഇന്നത്തെ നമ്മുടെ ഡിഷ് ഫിഷ് ഫ്രൈ ആണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഫിഷ് സിലോപ്പി ആണ്. നമ്മളിവിടെ സിലോപ്പി അതിന് തിലോപ്പി എന്നൊക്കെ പറയുന്നുണ്ട്. സിലോപ്പി നമുക്കതിന് ചെറിയ ഫിഷ് ഫാം ഉണ്ട്, അവിടുന്ന് കൊണ്ടുവന്ന സിലോപ്പിയാണ്. നമ്മളതിന്റെ തൊലി പൊടിച്ചിട്ടാണ് ഉണ്ടാകുന്നത്. പല രീതിയിൽ ആൾക്കാരുണ്ടാക്കും. ഞങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ തൊലി പൊടിച്ചിട്ടാണ്. ആ തൊലി പൊടിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു വേറെ ശരി പണിയാണ്, പക്ഷെ എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ തൊലി പൊളിച്ചതും തൊലി പൊളിക്കാതെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടുതൽ തൊലി പൊളിച്ചിട്ടുണ്ടാക്കുന്നതാണ്. അപ്പൊ ഇത്തിരി പാടാണെങ്കിലും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. തേച്ച് പിടിപ്പിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. ഞാൻ എപ്പോഴും മീൻ വറുക്കാനായിട്ടുള്ളത് തലേ ദിവസം തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം വറുക്കുള്ളൂ. അപ്പൊ ആ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അല്ലാണ്ട് വറുത്താനും ടേസ്റ്റ് കുറവൊന്നും ആയിട്ടില്ല, കുറച്ച് കൂടുതൽ ടേസ്റ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ ഈ മാരിനേഷൻ മൊത്തം ഫിഷിൽ പിടിച്ചിരിക്കുന്നത്. ഫ്ലെയിം ഓൺ ചെയ്ത് ഫ്രൈ പാൻ വെച്ചു. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടാണ് പോകേണ്ടത്. ഇതിപ്പോ ഞാൻ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച മീനാണ്. ഏകദേശം ക്ലീൻ ചെയ്യാണ്ട് 1 കിലോ മീനാണുള്ളത്. 6 മീനായതുകൊണ്ടായിരുന്നു 1 കിലോ ഉണ്ടായിരുന്നു. സിലോപ്പിക്ക് ഇച്ചിരി വേസ്റ്റ് കൂടുതലാണ്, അതുകൊണ്ട് കുറച്ചേ ഉണ്ടാവുള്ളൂ 1 കിലോ എന്ന് പറഞ്ഞാൽ. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് കറി ലീവ്സ് ഉണ്ട്, വെളിച്ചെണ്ണ ഉണ്ട്, വേറെ ഒന്നും പ്രത്യേകിച്ച് വേണ്ട. നമുക്ക് ഈ വെളിച്ചെണ്ണ ഒഴിക്കാം. ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. പിന്നെ നമ്മള് ഇത് അതിന്റെ മസാല എല്ലാം തിരുമ്മി ചെയ്ത് വെളിച്ചെണ്ണയിലാണ് തിരുമ്മിയത്. അപ്പൊ അതുകൊണ്ട് കുറെ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്യണ്ട. പിന്നെ നമ്മൾ ചെയ്യുന്ന ചെറു മെത്തേഡ് ഇച്ചിരി വ്യത്യാസമുണ്ട്. ഞാൻ ഇനി എന്താ ചെയ്യണതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിന്റെ പുറത്ത് കറി ലീവ്സ് വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി അതിന്റെ പുറത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ആ ഫിഷ് വെക്കുവാണേ. തീ എപ്പോഴും സിമ്മിൽ ഇട്ടാ മതി കേട്ടോ. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ സിമ്മിലേക്ക് മാറ്റുക. എന്തിനാ നമ്മൾ കറിവേപ്പിലയുടെ പുറത്തിടുന്നത്? അതിനൊരു പ്രത്യേക ഫ്ലേവറാ. പിന്നെ നമ്മൾ അധികം എണ്ണയും ഒഴിച്ചിട്ടില്ല. ഇടയ്ക്കൊന്ന് ഈ ഫ്രൈ പാനിൽ ഒന്ന് ജസ്റ്റ് എല്ലായിടത്തും എണ്ണ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക്. ഈ സിലോപ്പി ആക്ച്വലി വെൽ കുക്ക്ഡ് ആണ്, എന്ന് വെച്ചാൽ കരിഞ്ഞു പോകാനും പാടില്ല. അതൊരു ഹാർഡ് സ്റ്റേറ്റ് ആണ് ശരിക്കും. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പയ്യനെ. ഇതിപ്പോ ഒന്ന് മറച്ചിട്ടിട്ടുണ്ട്, ഫുള്ളി കുക്ക്ഡ് ആയിട്ടല്ല. ഒന്നും കൂടെ രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാറ്. അപ്പൊ രണ്ട് സൈഡും ഒരേപോലെ നന്നായിട്ട് മുരിക്കും. ഇതിപ്പം മീൻ അത്യാവശ്യം നന്നായിട്ട് ഒരു സൈഡ് കുക്ക്ഡ് ആയിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറത്തെ സൈഡും ഇങ്ങനെ തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഇതിപ്പോ ഈ ഒരു ഭാഗമാട്ടോ പേഴ്സണലി എനിക്കിഷ്ടം, കാരണം ഇതിപ്പോ പൊളിച്ചു കൂട്ടാൻ പറ്റുന്ന ഭാഗം. അല്ലെങ്കിൽ ഒത്തിരി നമ്മൾ ചില സമയത്ത് എന്താ വെച്ചാൽ നമ്മള് ഇത് ശരിക്കും ഉള്ളൊക്കെ വേവാൻ പോയി 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 ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോകണ്ട, അമ്മ ഇപ്പൊ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റേ സൈഡും കൂടെ ഞാൻ എണ്ണ നോക്കിയിട്ടേ ഒഴിക്കോളൂ.
ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ലോ. നമുക്ക് പിന്നെ ഇത് ഒന്നിനും ഉപയോഗിക്കാനും പറ്റില്ല ഈ എണ്ണ. പിന്നെ ആ ഞാൻ പറഞ്ഞ പോലെ സിലോപ്പി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ചു കൂട്ടാൻ പറ്റണം, എന്നാലാണ് ഒരു രുചി ഉണ്ടാവുള്ളൂ. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ സിലോപ്പി നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇച്ചിരി സമയം അധികം ചിലവാവുന്ന കാര്യമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ, കിച്ചൺ വർക്ക് ഉണ്ടെങ്കിൽ ആദ്യമേ സിലോപ്പി ഒരു സൈഡിൽ ലോ ഫ്ലെയിമിലിട്ട് വെക്കുകയാണെങ്കിൽ ഈ കുടുതൽ നടന്നു പോകുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ല, കാരണം പുറത്തുള്ള മസാല മാത്രമേ കരിയുള്ളൂ. ഉള്ളിട്ട് ആ വേവണമെങ്കിൽ അല്ല ആ ഒരു മനസ്സിലായി. ഈ പോർക്കും തവിയും കൂടെ യൂസ് ചെയ്യുന്നത് മീൻ ഉരിയാറിന് വെച്ചാൽ പൊടിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ടാണ്. നമ്മൾ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് മറക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പൊടിഞ്ഞു പോകത്തില്ല. ഇത് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. നമ്മുടെ സിലോപ്പി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഒന്ന് പ്രത്യേകിച്ച് ഒരു ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞ ഒരു ഡിഫറൻസ് ഒന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. സിമ്പിളായിട്ട് ഒരു സിലോപ്പി ഫ്രൈ, ചില ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കിട്ടുന്നത്. അതായത് തലേദിവസം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണ കാര്യങ്ങളും, തൊലി പൊളിക്കണ കാര്യം, കരിയാപ്പില ഇടുന്ന കാര്യം, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ടിപ്സോടുകൂടിയ ചെറിയ പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷ് ഫ്രൈ. അപ്പോൾ ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഹോം, കാരണം ഇത് ഇവിടെയുള്ള എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഡിഷ് തന്നെയാണ്. വളരെ സിമ്പിൾ മാരിനേഷൻ ആണ്, ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കണം. നേരത്തെ ബിരിയാമിച്ചിന്റെ സൗണ്ട് എല്ലാവരും കേട്ട് കാണുമല്ലോ. ബിരിയാമിച്ചിക്ക് ചില ദിവസം ഒരു മടി വരുവേ, അങ്ങനെ ഉള്ളപ്പോഴാണ് ബിരിയാമിച്ചി ക്യാമറയുടെ ബാഗ് ഇട്ട് പോണത്. അപ്പൊ ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ്. ബൈ ബൈ.